ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് ടെസ്റ്റി കിച്ചൺ. അപ്പോൾ ഇന്നത്തെ ഇത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ രണ്ട് പഴുത്ത പഴം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സാണ്. നമ്മുടെ പഴവും അതേപോലെ തന്നെ വീട്ടിലെപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകൾ മാത്രം മതിയാവും. അപ്പോൾ വൈകുന്നേരം സ്നാക്സൊക്കെ ആയിട്ടാണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ മറക്കാതെ അറിയിക്കണേ. ഒപ്പം തന്നെ വീഡിയോക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ള ഏതെങ്കിലും ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നമ്മുടെ പഴമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും അങ്ങ് പഴുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നന്നായിട്ട് സാധാരണ നമ്മൾ ഏത്ത പഴം എടുക്കില്ലേ അത് തന്നെ എടുത്താൽ മതി. പഴുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്രമാത്രം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ മൂന്ന് പഴവും നന്നായിട്ട് തന്നെ ആവിക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കലാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ മൂന്ന് പഴവും രണ്ടായിട്ട് കട്ട് ചെയ്ത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൊടുമ്പോൾ തന്നെയാണെങ്കിലും നന്നായിട്ടൊന്ന് ഞെങ്ങി വരുന്നുണ്ട്, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി ഇതിൻ്റെ നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്കിതിനകത്തേക്ക് ബാക്കി ചേരുവകളൊക്കെയും ചേർക്കാനായിട്ട്. നമ്മുടെ ഈ പഴത്തിൻ്റെ കൂടെ വേണ്ടത് ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് അവലാണ്. അവലിപ്പോൾ ചുമന്ന അവലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, വെളുത്ത അവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏത് അവലാണോ ഉള്ളത് അത് പതുക്കി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ്. ഞാനിപ്പോൾ കുറച്ച് കാഷ്നട്ട് അതേപോലെ തന്നെ ബദാം പിസ്തയൊക്കെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പഴത്തിൻ്റെ മിക്സിൽ ഇതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് മൂന്നെണ്ണവും ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അതിനുശേഷം ഇതൊക്കെയും നമുക്ക് കൈ വെച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോഴും മധുരം നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ പഴവും അവലും അതേപോലെ തന്നെ പഞ്ചസാരയും കാഷ്നട്ടും ഒക്കെ ആണെങ്കിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പഴവും അതേപോലെ തന്നെ ബാക്കി ചെരുവയൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാനാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കാരണം പഴം നന്നായിട്ട് പഴുത്തതാണ്, കൂടെ തന്നെ കാഷ്നട്ട് അവലും അതേപോലെ തന്നെ പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു മധുരമുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയതാണ്. നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് ഈ കപ്പ് തേങ്ങയും കൂടി ചിരകിയത് ചേർത്ത് ഒന്നും കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മുടെ കയ്യിൽ ഇത് മുറുക്കി പിടിക്കാൻ പറ്റാവുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇനി നമ്മളിതിനകത്തേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ അങ്ങനെ പറയാൻ കാരണം പലരുടെ കയ്യിലിരിക്കുന്ന പഴത്തിൻ്റെ പഴുപ്പ് പലതായിരിക്കും, ചിലത് ഒരുപാട് അങ്ങ് പഴുത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിൽ പിടിച്ച് ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ചിലരുടെ കയ്യിലിരിക്കുന്ന പഴം നന്നായിട്ട് പഴുത്തതായതിൻ്റെ പേരിൽ ഇത് അത്ര നന്നായിട്ട് അങ്ങ് ഷേപ്പായിട്ട് കിട്ടില്ല. അപ്പോൾ എനിക്കിവിടെ നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് വന്നില്ലായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ ഞാൻ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കോൺഫ്ലവറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ആ തേങ്ങയോട് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മുറുക്കി പിടിക്കുമ്പോൾ കയ്യിൽ നന്നായിട്ട് മുറുക്കം കിട്ടുന്നുണ്ട്, നല്ല ഷേപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് അരിപ്പൊടിയും കോൺഫ്ലവറും ഒന്നും തന്നെ ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അരിപ്പൊടിയോ കോൺഫ്ലവറോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പഴത്തിൻ്റെ മിക്സൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ കയ്യിലെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണോ ആക്കേണ്ടത് അതേ ഷേപ്പിലാക്കി എണ്ണയിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഇവിടെ കയ്യിലൊന്ന് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാതെ നെയ്യിൽ തന്നെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യൊക്കെ ആണെങ്കിലും ശരിക്കും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായ നെയ്യിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ഓരോ പഴത്തിൻ്റെ മിക്സും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊക്കെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് ഒരു മീഡിയത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം നമ്മുടെ പഴത്തിൻ്റെ മിക്സ് നമ്മളങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പഴമൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്ന പഴമാണ്. അപ്പോൾ ഇതൊന്ന് നെയ്യിൽ കിടന്നൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഒരു വശത്തിൻ്റെ കളറൊക്കെ പതുക്കി ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് പതുക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി ശരിക്കും ഒന്ന് പതുക്കം ഒരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതി. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 വശം റെഡിയായി കഴിയുമ്പോൾ നമുക്കിതിങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം.
നമ്മുടെ ആ പഴത്തിൻ്റെ മിക്സ് ശരിക്കും മുറുക്കമുള്ളതുകൊണ്ടാണ് ഇത് ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ കിട്ടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങ് വിട്ട് വിട്ടു പോരും, കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നോക്കിയിട്ട് കറക്റ്റ് ഷേപ്പിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ രണ്ട് വശമൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടിപ്പോൾ നമ്മളിതിങ്ങനെ എടുത്ത് കോരി മാറ്റി വെക്കുവാണ്. അപ്പോൾ ഇനി രണ്ടാമത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ പഴത്തിൻ്റെ മിക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. നമ്മുടെ പഴവും തേങ്ങയൊക്കെ നെയ്യിൽ കിടന്ന് ചൂടായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടീസിനൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും ഇഷ്ടമാകും, കാരണം ഒരു തുള്ളി പോലും എരിവ് നമ്മളിതിനകത്ത് ഈ ചേർത്തിട്ടില്ല, നല്ല മധുരമാണ്. അപ്പോൾ പഴം കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ആദ്യത്തെ നമ്മൾ കോരി മാറ്റി രണ്ടാമത്തേതും റെഡിയാക്കാനായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ നെയ്യ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇതും രണ്ട് വശം റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് കോരി മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് വേറെയും പഴുത്ത പഴം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ ബൈ.